ഏറ്റവും പ്രധാനമായ ഒരു വിധിയാണ് 2 മണിക്ക് ഹൈക്കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത്. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിലാണ് ഇന്ന് കേരള ഹൈക്കോടതി 2 മണിക്ക് വിധി പ്രസ്താവിക്കുക. തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിനെ അയോഗ്യനാക്കണമെന്നും സ്വരാജിനെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നുമാണ് ആവശ്യം. 2021 തൃപ്പൂണിത്തുറയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 992 വോട്ടുകൾക്കാണ് കെ ബാബു സ്വരാജിനെ തോൽപ്പിച്ചത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് വേണ്ടി കെ ബാബു അയ്യപ്പനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് ഹർജി. കഴിഞ്ഞ 2.5 വർഷമായി ഈ കേസിൽ വാദവും തടസ്സവാദങ്ങളും ഒക്കെ നടന്നു വരികയായിരുന്നു. ഹൈക്കോടതിയിൽ മാത്രമല്ല സുപ്രീം കോടതിയിൽ വരെ ഈ കേസെത്തി. ഒടുവിൽ വാദം കേട്ട ശേഷമാണ് ഇന്ന് വിധി പറയുന്നതിനു വേണ്ടി ഹൈക്കോടതി മാറ്റിവെച്ചിരുന്നത്. കെ ബാബുവിന് അതീവ നിർണായകമാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധി. കെ ബാബുവിനെ അയോഗ്യനാക്കുമോ എന്നാണ് അറിയേണ്ടതുള്ളത്. സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി അംഗീകരിക്കുകയാണെങ്കിൽ കെ ബാബുവിനെ അയോഗ്യനാക്കും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടി.ജി. സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഒപ്പം ആജ്ഞ രവീന്ദ്രനുണ്ട് കൊച്ചിയിൽ നിന്നും. സജിത്ത്, ഇതിപ്പോൾ നേരത്തെ ഇത്തരത്തിലുള്ള കേസുകൾ കോടതികൾ പരിഗണിച്ചപ്പോൾ ഉദാഹരണങ്ങൾ ഉള്ളതാണ്. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 123(3) സുപ്രധാനമായ ഒന്നാണ്. ഇത് ലംഘിച്ചാൽ അയോഗ്യനാക്കപ്പെടാം എന്നുള്ളത്. ഇത് നമ്മൾ ഏറ്റവും ഒടുവിൽ അഴീക്കോട് കേസിൽ കണ്ടതാണ്. അവിടെ KM ഷാജിയുടെ കാര്യത്തിൽ ഉണ്ടായതാണ്. നേരത്തെ KM മാണിക്കെതിരെ ഇത്തരമൊരു കാര്യം വന്നിരുന്നു. പക്ഷേ അവിടെയൊക്കെ പിന്നീട് സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സ്വരാജ് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മുൻപ് സംഭവിച്ച പോലെയുള്ള കാര്യങ്ങൾ നടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ലല്ലോ. ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടായാലും വിധിയെപ്പറ്റി നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല എങ്കിൽ പോലും. തീർച്ചയായും മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് പിടിച്ചു, ആ ആക്ഷേപം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കോഡ് ഓഫ് കോണ്ടാക്റ്റിന് വിരുദ്ധമാണ്. കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ കോഡ് ഓഫ് കോണ്ടാക്റ്റിൽ പരാമർശിക്കുന്നതുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ 123(3) പ്രകാരം കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ മുൻകാല വിധികൾ നമുക്ക് മുന്നിലുണ്ട്. കേരളത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. മൂവാറ്റുപുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PC തോമസിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഇത്തരം തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവുന്ന ആക്ഷേപങ്ങൾ വലിയ നിയമക്കുരുക്കിൽ കുടുങ്ങാറാണ് പതിവ്. പക്ഷേ അത് അതിൻ്റെ തുടർക്കാര നടപടികളുമായി മുന്നോട്ട് പോകും. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണ് ഒടുവിൽ ഇപ്പോൾ 3 വർഷം പിന്നിട്ടതിന് ശേഷം അതിൻ്റെ അന്തിമ വിധിയിലേക്ക് വരുന്നത് എന്നതാണ് സാഹചര്യം. ഏകദേശം രണ്ട് വർഷത്തോളം നിയമസഭയുടെ കാലാവധി ശേഷിക്കെ കെ ബാബുവിനെ സംബന്ധിച്ച് ഇത് അങ്ങേയറ്റം നിർണായകമാണ്. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ പോലും നിർണായകമാകുന്ന ഒരു വിധിയായി കൂടി ഇത് മാറുന്നു എന്ന സാഹചര്യമുണ്ട്. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്, കാരണം അപ്രതീക്ഷിത തോൽവി നേരത്തെ എം സ്വരാജിൽ നിന്നും ഏറ്റുവാങ്ങിയ ശേഷം തിരികെ എത്തിയതാണ് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ കെ ബാബു. അദ്ദേഹത്തിന് ഇതൊരു തിരിച്ചടിയായി മാറുകയെങ്കിൽ തീർച്ചയായും വലിയ വെല്ലുവിളിയായി മാറും. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം പ്രതിഫലിക്കുന്ന ഒരു നീക്കം കൂടിയായി. ഇക്കാര്യത്തിൽ ഈ വാദം നടക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി സ്വരാജ് ഹാജരാക്കിയത് അയ്യപ്പന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്ത തെരഞ്ഞെടുപ്പ് സ്ലിപ്പായിരുന്നു. അതിൽ അയ്യപ്പന് ഒരു വോട്ട് എന്ന് രേഖപ്പെടുത്തിയിരുന്നു, കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുക എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് കൃത്യമായി മതചിഹ്നം ദുരുപയോഗപ്പെടുത്തുകയാണ് ഉണ്ടായത്. അത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള കാര്യമാണല്ലോ വാദമായി വന്നത്. പക്ഷേ അവിടെ ബാബു ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു സ്ലിപ്പ് അച്ചടിച്ചിട്ടില്ല എന്നതാണല്ലോ. കൃത്രിമമായി ഇങ്ങനെയൊരു സ്ലിപ്പ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു എന്നുള്ളതാണല്ലോ. ഇത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ മറ്റ് ചില വാദങ്ങളും കൂടി ഉണ്ടായിരുന്നു. ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നു. അയ്യപ്പന് വോട്ട് ചെയ്യണം, ഇവിടെ കെ ബാബു ജയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യപ്പ കോപമുണ്ടാകും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ പ്രധാനം ഈ തെരഞ്ഞെടുപ്പ് സ്ലിപ്പിൻ്റെ സാധുത, അതായിരിക്കുമല്ലോ ബാബുവിന് ഏറ്റവും നിർണായകമായി മാറുക. തീർച്ചയായിട്ടും മഞ്ജുഷ, ഇക്കാര്യത്തിൽ ബാബുവിൻ്റെ വാദങ്ങൾ അല്ലെങ്കിൽ സ്വരാജ് മുന്നോട്ട് വെച്ച വാദങ്ങൾ, ബാബുവിൻ്റെ എതിർവാദങ്ങൾ, അത് നമുക്ക് പ്രത്യേകം തന്നെ പരിശോധിക്കാം. സ്വരാജ് കോടതിയിൽ ഉന്നയിച്ച വാദം ഇതാണ്, മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിച്ച് ആണ് കെ ബാബു തൃപ്പൂണിത്തുറയിൽ വിജയിച്ചത്. 922 വോട്ടിൻ്റെ വിജയം കെ ബാബുവിനുണ്ടാവുന്നത് മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് പിടിച്ചു എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണം അയ്യപ്പൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് വോട്ട് പിടിച്ചു. ഈ ശബരിമല വിവാദ കാലത്ത് ശബരിമല വിവാദം കത്തി നിന്ന ഒരു സമയം കൂടിയാണ്, അതുകൊണ്ട് തന്നെ അതിനെ ആയുധമാക്കി എന്നതാണ് ആക്ഷേപം. അതിൽ 2 കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കുന്നു. ഒന്ന്, തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് കൈമാറുന്ന, ഓരോ വീടുകളിലും എത്തി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ കൈമാറുന്ന സ്ലിപ്പിൻ്റെ ഒരു സൈഡിൽ അയ്യപ്പൻ്റെ ചിത്രവും
ഈ കെ ബാബുവിന്റെ പേരുമടക്കം കൈപ്പത്തി ചിഹ്നവുമടക്കം ദൃശ്യമാവുന്ന രീതിയിൽ അത് ചിത്രീകരിച്ചുകൊണ്ട് സ്ലിപ്പുകൾ കൈമാറി. മറ്റൊന്ന്, ഈ ഭിത്തികളിലുള്ള ചുവരെഴുത്തിൽ അയ്യപ്പന് വേണ്ടി ഒരു വോട്ട് എന്ന പ്രചരണം നടത്തി. ഇതിനും അപ്പുറം കെ ബാബു വിജയിച്ചില്ലെങ്കിൽ അത് അയ്യപ്പനുണ്ടാവുന്ന പരാജയമാണ് എന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണം നടത്തി. ഇങ്ങനെയാണ് ഉന്നയിക്കുന്ന വാദം. ഇതിനുവേണ്ടി സ്വരാജ് കോടതിയിൽ ഹാജരാക്കിയ രേഖകളുണ്ട്, ചില ചിത്രങ്ങളുണ്ട്, ഇതൊക്കെയാണ് കോടതി പരിഗണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം കൃത്രിമമായി ഉണ്ടാക്കി എന്നതാണ് കെ ബാബു കോടതിയിൽ പറഞ്ഞത്. ഇതെല്ലാം കൃത്രിമ രേഖകളാണ് എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊന്നും ഇത് പരാതിയായി സ്ഥാനാർത്ഥി എം സ്വരാജോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോ ഇത് ഉന്നയിച്ചിരുന്നില്ല. പിന്നീട് ഇത് കൊണ്ടുവരുന്നത് കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയ ശേഷം കൊണ്ടുവരുന്നു എന്നതാണ് കെ ബാബു കോടതിയിൽ എടുത്ത വാദം. ഒപ്പം താൻ ഏതെങ്കിലും ദൈവത്തിൻ്റെയോ മതചിഹ്നമോ ചൂണ്ടിക്കാട്ടി വോട്ട് പിടിച്ചിട്ടില്ല എന്ന കാര്യവും കെ ബാബു കോടതിയിൽ വ്യക്തമാക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിൽ ഇടക്കാലത്ത് ഈ ഹൈക്കോടതി ഈ ഹർജി പരിഗണിച്ചതിനെതിരെ സുപ്രീം കോടതിയിലേക്കും കൂടി ഒരു നിയമ പോരാട്ടത്തിന് കെ ബാബു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അവിടെ നിന്നും തിരിച്ചടി ഉണ്ടാവുകയും വേഗത്തിൽ ഈ കേസിൽ തീർപ്പാക്കാൻ ഹൈക്കോടതിക്ക് നിർദ്ദേശിക്കുകയാണ് സുപ്രീം കോടതി ഉണ്ടായത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചുവല്ലോ സജിത്ത്, ഇടയ്ക്ക് ഹൈക്കോടതിയിൽ നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വന്ന ഒരു പരാമർശം അത് ഈ കേസിലെ ഒരു വിജയമാണെന്ന് അന്ന് സ്വരാജ് തന്നെ പറഞ്ഞതാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ കഴമ്പുള്ളതും ഇത് ഈ സ്ലിപ്പിന്റെ സാധുത അത് മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു അന്ന് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ വന്നത്. അപ്പോൾ അത് ബാബുവിന് വലിയ തിരിച്ചടി എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. പിന്നീട് വലിയ വാദങ്ങൾ ഈ കേസിൽ നടന്നതുമില്ല. ഈ വാദം അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്തായിരുന്നു അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഇതിൽ ഉണ്ട് എന്നുള്ള രീതിയിലാണ് സ്വരാജുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. മറ്റൊരു കാര്യം, ഇതിനെ പി സി തോമസിന്റെ കേസുമായിട്ടാണല്ലോ ഇതിന് കൂടുതൽ താരതമ്യപ്പെടുത്തുന്നത്. അവിടെയും അന്ന് മാർപ്പാപ്പയുടെയും മദർ തെരേസയുടെയും ഒക്കെ ചിത്രങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതുണ്ടായിരുന്നു. പി സി തോമസ് അവിടെ കൃത്യമായി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു, അതുമാത്രമല്ല മതത്തിന്റെ പേരിൽ വോട്ട് പിടിച്ചു. അങ്ങനെയാണല്ലോ ആ വലിയ തെരഞ്ഞെടുപ്പ് തർക്കം ഉണ്ടാകുന്നതും. ഏറ്റവും ഒടുവിൽ ആ ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും പി സി തോമസിനെ അയോഗ്യനാക്കണം എന്നുള്ള വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നതും എതിർ സ്ഥാനാർത്ഥി ഇസ്മായിലിനെ വിജയിയായി പ്രഖ്യാപിച്ചതും, അപ്പോൾ അതുമായിട്ടുള്ള എത്രത്തോളം താരതമ്യം ഈ കേസിനുണ്ട് ബാബുവിന്റെ കേസിന്? മഞ്ജുഷ സൂചിപ്പിച്ച ആ സാഹചര്യമാണ് ഒരുപക്ഷെ കെ ബാബുവിനെയും അദ്ദേഹത്തിന്റെ ക്യാമ്പിനെയും ആശങ്കപ്പെടുന്ന ഒരു കാര്യം. നമുക്ക് മുന്നിലുള്ള മുൻ അനുഭവത്തിൽ ഇതിന് സമാനമായ ഒരു അനുഭവം ഉണ്ടായി എന്നതാണ്. പി സി തോമസിന് തിരിച്ചടിയായത് അദ്ദേഹം വോട്ടർമാരോട് വോട്ടഭ്യർത്ഥനയ്ക്കൊപ്പം കൈമാറിയ ഒരു ചെറിയ ഷീറ്റിൽ, അവിടെ അദ്ദേഹം മാർപ്പാപ്പയെ സന്ദർശിച്ചതും മദർ തെരേസയുമായുള്ള കൂടിക്കാഴ്ച, ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തി അദ്ദേഹം വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതാണ് ആക്ഷേപം. ഇത് കോടതി അംഗീകരിക്കുകയാണ്, ഈ ചിത്രം തെളിവായി സ്വീകരിച്ചുകൊണ്ട് കോടതി അംഗീകരിക്കുകയാണ് അന്നുണ്ടായത്. അങ്ങനെയാണ് പി സി തോമസിന് ലോക്സഭാംഗത്വം റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. സമാന സാഹചര്യവും സമാന സ്വഭാവവും ഈ പരാതിയിലും ഉണ്ട് എന്നതാണ് ഇതിൽ നിയമവൃത്തങ്ങൾ നിലവിൽ മുന്നോട്ട് വയ്ക്കുന്ന സൂചനകൾ. അതാണ് കെ ബാബുവിനെ ആശങ്കപ്പെടുന്നതും എം സ്വരാജിന് പ്രതീക്ഷ നൽകുന്നതുമായ കാര്യം. മഞ്ജുഷ, ഒരു കാര്യം കൂടി നമുക്ക് പരാമർശിക്കാം. ഇതിൽ എം സ്വരാജിന്റെ ഹർജിയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം, കെ ബാബു മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു റദ്ദാക്കണം. മറ്റൊന്ന്, തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമാണ്. കോടതിയിൽ നിന്ന് ഒരുപക്ഷെ അനുകൂല തീരുമാനം, സ്വരാജിന് അനുകൂല തീരുമാനം ഉണ്ടായെങ്കിലും സ്വരാജിനെ വിജയിയായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം ഉണ്ടാകുമോ എന്നതിലും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പി സി തോമസിന്റെ കേസിൽ അങ്ങനെ സംഭവിക്കുകയും ചെയ്തുവല്ലോ. എതിർ സ്ഥാനാർത്ഥിയായ ഇസ്മായിലിനെ അന്ന് വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് എം പി ആയിട്ട് വരാൻ കഴിഞ്ഞില്ല എന്നതല്ലേ ഉണ്ടായുള്ളൂ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയാണല്ലോ ഈ സ്വരാജ് ക്യാമ്പ് പറയുന്നത്. അതെ, അത്തരമൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ മറ്റെന്തെങ്കിലും സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷേ കെ ബാബുവിന്റെ നിയമസഭാംഗത്വം റദ്ദാക്കിക്കൊണ്ട് മാത്രം വേണമെങ്കിലും ഒരു തീരുമാനം വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. നിയമവൃത്തങ്ങൾ അങ്ങനെ സൂചിപ്പിക്കുന്നുമുണ്ട്. മറ്റൊന്നുകൂടി ഉള്ളത്, ഇത് ഹൈക്കോടതിയിലെ നിയമപോരാട്ടമാണ്. സുപ്രീം കോടതിയിലേക്ക് വരെ നീളാൻ സാധ്യതയുള്ള നിയമപോരാട്ടമായി കൂടി ഇന്നത്തെ വിധി മാറും എന്നൊരു പശ്ചാത്തലം കൂടി നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും വലിയ ആകാംക്ഷയും അതുപോലെ തന്നെ ഇത് ആശങ്ക ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കേസായി മാറിയിരിക്കുകയാണല്ലോ. തുടക്കത്തിൽ ഇത് അത്ര വലിയ കേസായി മാറുമെന്നുള്ള ഒരു സാഹചര്യവും ഇല്ലായിരുന്നു. ഇത് കോടതി തള്ളിക്കളയും എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളായിരുന്നു അന്ന് വന്നത്. പക്ഷേ ഇത് ഈ കേസ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് എം സ്വരാജിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത് കെ ബാബു സുപ്രീം കോടതി വരെ പോയിട്ട് പോലും വിടാതെ ഇതിനെ പിന്തുടരുകയും കൃത്യമായിട്ട് ഈ തെളിവുകൾ ഹാജരാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സ്വരാജ് ക്യാമ്പുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സയ്യിദ് പറഞ്ഞതുപോലെ വിജയിയായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം, അത് മൂവാറ്റുപുഴ കേസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളതായിരിക്കുമെന്നും നിയമവൃത്തങ്ങൾ പറയുന്നുണ്ട്. കാരണം അന്നവിടെ ഈ വോട്ടർമാരെ കൊണ്ടുവന്ന ഒരു പരാതി കൂടി ഉണ്ടായിരുന്നു. അത്
വാഹനങ്ങൾ അതിനുവേണ്ടി ദുരുപയോഗപ്പെടുത്തിയെന്ന്, അതും ഈ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണെന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇവിടെ വന്നിട്ടില്ല. അതുമാത്രമല്ല, ഈ മൂവാറ്റുപുഴ കേസിൽ ഇങ്ങനെ വോട്ടർമാരെ ഈ രീതിയിൽ കൊണ്ടുവന്നത് കൊണ്ട് ഏതാണ്ട് 200 something വോട്ട് അത് ഏത് സ്ഥാനാർത്ഥിക്ക് നഷ്ടമായിട്ടുണ്ട് എന്നുള്ള കാര്യവും, അങ്ങനെ ഒരു ചെറിയൊരു വ്യത്യാസത്തിലാണല്ലോ അവിടെ ജയിച്ചത് 520 വോട്ടിനെ കണ്ടോ, അങ്ങനെ ഒരു വാദം കൂടി വന്നതുകൊണ്ടാണ് പി സി തോമസിന്റെ എതിരാളിയായി ഇസ്മായിലിനെ വിജയിയായി പ്രഖ്യാപിച്ചത് എന്നുള്ളതും നിയമവൃത്തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഈ കെ ബാബുവിനെ അയോഗ്യനാക്കും, പിന്നീട് അവിടെ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് ശരിവെക്കും. ഈ രീതിയിലാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ കാണുന്നത് അല്ലേ മഞ്ജുഷ? അത് പ്രസക്തമാണ്. 500+ വോട്ടിന്, ഏകദേശം 500 വോട്ടിന്റെ വിജയമായിരുന്നു അന്ന് പി സി തോമസിന് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ടുകൾ കൊണ്ട് കൂടുതൽ വോട്ടുകൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറഞ്ഞ ഭൂരിപക്ഷത്തിലുള്ള വിജയം എന്ന കാരണം കൂടി ഈ പി സി തോമസിന്റെ ലോക്സഭാംഗത്വം റദ്ദാക്കപ്പെടാനും പി എം ഇസ്മയിലിനെ വിജയമായി പ്രഖ്യാപിക്കാനും അന്ന് കാരണമായിട്ടുണ്ട്. ഏറെക്കുറെ സമാന സാഹചര്യം ഈ കേസിലുമുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം 922 വോട്ടിന്റെ വിജയം മാത്രമാണ് ഈ സാഹചര്യങ്ങൾക്കിടയിലും കെ ബാബുവിന് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന സാഹചര്യമുണ്ട്. ഒരു പക്ഷേ കോടതി പരിഗണിക്കപ്പെടുമ്പോൾ ഈ കുറഞ്ഞ ഭൂരിപക്ഷം എന്നത് സ്വാഭാവികമായി എം സ്വരാജിന് കൂടുതൽ അനുകൂലമായ ഒരു പരാമർശത്തിന് ഇടയാക്കുമോ എന്നതും നമുക്ക് മുന്നിൽ ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുന്നിലുള്ള പശ്ചാത്തലം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ 14 മാത്രം ശേഷിക്കെ, അങ്ങനെ സംസ്ഥാനത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട വിധിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുമെന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഒന്നോർത്തെടുക്കാവുന്നു. ശരിയാണ് സാഹിത്യ. എന്തായാലും കാത്തിരിക്കാം, 2 വിധി പറയുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആജ്ഞ, 2 തന്നെ വിധി പ്രതീക്ഷിക്കാമോ? ഉച്ച കഴിഞ്ഞുള്ള സിറ്റിംഗിൽ തുടക്കത്തിൽ തന്നെ വിധി പറയുമെന്നാണോ ഇപ്പോഴത്തെ പ്രതീക്ഷ? മഞ്ജുഷ, 2 തന്നെ കേസ് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. ആദ്യത്തെ കേസ് തന്നെയാണ് ഈ സ്വരാജിന്റെ കേസ് തന്നെയാണ് ആദ്യം ഹൈക്കോടതി പരിഗണിക്കുന്നതുമെന്നാണ് അറിയുന്നത്. എന്തായാലും കേരളം അങ്ങേയറ്റ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിധി എന്ന് വേണം ഇതിനെ പറയാൻ. നമുക്ക് മുൻ എക്സ്പീരിയൻസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ പല നിഗമനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, സ്വരാജിനെ വിജയിയായി പ്രഖ്യാപിച്ചിട്ട് എതിർ സ്ഥാനാർത്ഥി ബാബുവിനെ, MLA ബാബുവിനെ അയോഗ്യനാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു പക്ഷേ വിധി നീണ്ടേക്കാം. അതല്ലെങ്കിൽ ബാബുവിനെ അയോഗ്യനാക്കി സ്വരാജിനെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ നീണ്ടേക്കാം. ഇതൊന്നുമല്ല, ഒരുപക്ഷെ സ്വരാജിന്റെ ഹർജി തള്ളിക്കൊണ്ടുള്ള വിധിയാണെങ്കിൽ കൂടിയും ഹയർ ഓപ്ഷനുകൾ ധാരാളമാണ് ഈ രണ്ട് പാർട്ടികൾക്കും. അതായത് ഈ ഒരു പോരാട്ടം ഇവിടെ ഇന്നത്തെ ഒരു വിധിയോട് കൂടി അവസാനിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സുപ്രീം കോടതി തന്നെ നേരത്തെ ഈ കേസ് തള്ളിയതാണ്. അതായത് സ്വരാജിന്റെ ഹർജിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ ബാബു എതിർ ഹർജി കൊടുക്കുന്നു, അത് തള്ളുന്നു, അതിനുശേഷം സുപ്രീം കോടതിയെ സമീപിക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ ബാബുവിന്റെ ഈ കേസ് തള്ളാനുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് സ്വരാജിന്റെ ഹർജി തള്ളാനുള്ള സാഹചര്യം ഇല്ല എന്ന് കണക്കിലെടുത്ത് തന്നെയാണ് സുപ്രീം കോടതി അന്നേക്ക് ഈ ഹർജി തള്ളിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയ പോരാട്ടമാണ്. പോരാട്ടം എന്ന് പറയുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ UDFന് ഒരു തിരിച്ചടി ഉണ്ടാവുക എന്നൊരു സാഹചര്യത്തിലേക്കാണ് ഒരു പക്ഷെ UDF വൃത്തങ്ങൾ ഇതിനെ കാണുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. തിരിച്ച് അതേസമയം LDF അങ്ങനെയല്ല. നമുക്കറിയാം 2014 തെരഞ്ഞെടുപ്പിലാണ് സ്വരാജ് 91 മുതൽ ബാബു കൈവശം വെച്ചിരുന്ന സീറ്റാണ് അട്ടിമറി വിജയത്തിലൂടെ സ്വരാജ് കൈക്കലാക്കുന്നത്. അതേ തുടർന്ന് ബാബുവിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം തന്നെ ആയിരുന്നു തൃപ്പൂണിത്തുറ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളത്. അങ്ങനെ 2021 തെരഞ്ഞെടുപ്പിൽ ബാബു വീണ്ടും 992 വോട്ടിന്, അത് പ്രത്യേകിച്ചും കടുത്ത മത്സരമായിരുന്നു, അവസാന നിമിഷമാണ് ആർക്കാണ് ആ മണ്ഡലം UDF ആണോ LDF ആണോ നേടിയത് എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടായിരുന്നത് വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടമായപ്പോഴാണ്. 992 ചെറിയ ഭൂരിപക്ഷത്തിലാണ് അന്ന് ബാബു ഈ മണ്ഡലം കൈക്കലാക്കിയത്. പക്ഷെ അന്ന് തന്നെ ആ ഒരു സമയത്ത് തന്നെ 2021 തന്നെയാണ് സ്വരാജ് ഈ പരാതി ഉന്നയിച്ചത്. പ്രത്യേകിച്ചും അയ്യപ്പന്റെ ചിത്രം വോട്ടോ സ്ലിപ്പിൽ ഉപയോഗിച്ച് വോട്ടർമാരെ, പ്രത്യേകിച്ചും വിശ്വാസികളായ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള നീക്കങ്ങളെല്ലാം ബാബു നടത്തിയിരുന്നു എന്ന് തെളിവ് സഹിതമാണ് കോടതിയിൽ ഈ ഹർജി പോയിരിക്കുന്നത്. 2 തന്നെ വിധി പ്രതീക്ഷിക്കുകയാണ്. ഏറെ നിർണായകമാണ് കെ ബാബുവിന്. 20 തൃപ്പൂണിത്തുറയെ തുടർച്ചയായി പ്രതിനിധീകരിച്ച ജനപ്രതിനിധിയാണ് കെ ബാബു. അദ്ദേഹം 2016 ആദ്യമായിട്ട് തൃപ്പൂണിത്തുറയിൽ തോൽക്കുന്നത്. പക്ഷേ 2021 ശക്തമായ പോരാട്ടത്തിൽ
നിലവിലെ എം എൽ എ ആയിരുന്ന സ്വരാജിനെ അദ്ദേഹം തോൽപ്പിക്കുകയായിരുന്നു. അതും 992 വോട്ടുകളുടെ നേരിയ വിജയമാണ് കെ ബാബു 2021 നേടിയത്. അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ വിജയം നേടിയിരുന്നതാണ് കെ ബാബു തൃപ്പൂണിത്തുറയിൽ. സി പി എമ്മിലെ മുതിർന്ന നേതാക്കളെയാണ് അദ്ദേഹം 91 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ തോൽപ്പിച്ചിരുന്നത്. എന്നാൽ 2016 തോറ്റു, 2021 വീണ്ടും തിരിച്ചു വന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ എത്തിയത്. ഇന്ന് ഹൈക്കോടതി ഈ കേസിൽ നിർണായകമായ വിധി പറയാൻ പോവുകയാണ് 2 മണിയോടെ.